നമസ്കാരം. പേര് ബാലകൃഷ്ണൻ. അപ്പൊ മൂന്ന് പാട്ടുകളാ, ഇതിപ്പോ മൂന്നാമത്തെ പാട്ടാണ്. രണ്ട് പാട്ടുകൾ കഴിഞ്ഞു, രണ്ട് പാട്ടും വീട്ടിലെല്ലാവരും കണ്ടു, ആസ്വദിച്ചു അല്ലേ? എല്ലാവരും കണ്ടു. എന്താണ് അഭിപ്രായം കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും? നല്ല അഭിപ്രായങ്ങളാണ്. ഇനിയും പാടാൻ പോണെന്നുള്ള നല്ല പ്രചോദനമാണ് അല്ലേ അവരൊക്കെ. അപ്പൊ നമ്മൾ മൂന്നാമത്തെ പാട്ട് പാടാനായിട്ട് എത്തിയിരിക്കാണ്. ഏത് പാട്ടാണ് ഇന്ന് പാടുന്നേ? അന്നുവിന്റെ നുണക്കുഴി തിരിഞ്ഞിട്ടില്ല എന്നല്ല. അപ്പൊ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തതാണോ, അതോ ആരെങ്കിലും സജസ്റ്റ് ചെയ്തതാണോ? അതെ അതെ അതെ, സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തത് തന്നെയാണ്. പാടി റെഡി ആയിട്ടുണ്ട്, ഇപ്പൊ പാടാം, ഇവിടെ പാടാം അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് പാട്ട് കേട്ട് നോക്കാം. ചുമന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരളുള്ള പാവാടക്കാരി. അന്നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരളുള്ള പാവാടക്കാരി. മലർപ്പൊയ്കയിൽ പൊൻകിനാവിന്നരയന്നമിറങ്ങാറില്ല, അന്ന് നിന്റെ മിഴിയാകും മലർപ്പൊയ്കയിൽ പൊൻകിനാവിന്നരയന്നമിറങ്ങാറില്ല. പാട്ടുപാടി തന്നില്ലെങ്കിൽ പൂപറിക്കാൻ വന്നില്ലെങ്കിൽ പാലൊളി പുഞ്ചിരിമായും പാവാടക്കാരി, പിന്നെ നീലക്കണ്ണിൽ നീരുതുളുമ്പും പാവാടക്കാരി. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരളുള്ള പാവാടക്കാരി. മലരമ്പില്ല കൺമുനയിൽ ഇന്നു കാണും കവിതയില്ല, അന്നു നിന്റെ മനസ്സിലി മലരമ്പില്ല കൺമുനയിൽ ഇന്നു കാണും കവിതയില്ല. പള്ളിക്കൂട മുറ്റത്തുള്ള മല്ലികപ്പൂമാരം ചാരി പാടം നോക്കി പഠിക്കുന്ന പാവാടക്കാരി, കണ്ടാൽ പാറി പാറി പറന്നു പോകും പാവാടക്കാരി. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരളുള്ള പാവാടക്കാരി.